സോ നാളെ എത്തിയാടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടുന്നതാണ് മാഞ്ചസ്റ്റർ ഡെർബി. ലീഗിൽ ആറാമത് നിൽക്കുന്ന യുണൈറ്റഡും രണ്ടാമത് നിൽക്കുന്ന സിറ്റിയും തമ്മിലാണ് മത്സരം. സോ ടോപ്പ് നിൽക്കുന്ന ലിവർപൂളുമായിട്ട് ഒരു പോയിന്റ് ഗ്യാപ്പാണ് സിറ്റിക്കുള്ളത്. മൂന്നാമത് നിൽക്കുന്ന ആർസണൽ തൊട്ട് കുറേ ഒരു പോയിന്റ് ഗ്യാപ്പിൽ തന്നെയുണ്ട്. സോ അപ്പുറത്ത് യുണൈറ്റഡ് ആണെങ്കിൽ 8 പോയിന്റ് ഗ്യാപ്പാണ് ആസ്റ്റൺ വില്ലയായിട്ടുള്ളത് നാലാമത് നിൽക്കുന്ന. സോ നാളത്തെ മാച്ച് രണ്ട് ടീംസിനും വൈറ്റലായ ഫിക്സർ തന്നെയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ റയറായ ഒരു ഒക്കേഷൻ ആയിരിക്കും അല്ലേ, ബോത്ത് ലിവർപൂൾ ആൻഡ് ആർസണൽ ഫാൻസ് യുണൈറ്റഡിനെ വേണ്ടി എന്നാ യുണൈറ്റഡ് ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മത്സരം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളത്തെ മത്സരത്തിൽ ക്ലിയർ ഫേവറേറ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. സോ ട്രഡീഷണലി ഇവർ തമ്മിൽ 191 തവണ നേരിട്ടിട്ടുണ്ട്, അതിൽ 78 തവണയും വിജയം യുണൈറ്റഡിനൊപ്പം ആയിരുന്നെങ്കിലും റീസെന്റ് ഫിക്സ്റ്റേഴ്സിൽ സിറ്റിയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻകൈ ലാസ്റ്റ് രണ്ട് എത്തിഹാഡിൽ വെച്ച് നടന്ന മത്സരത്തിലും യുണൈറ്റഡ് അഗേൻസ്റ്റ് 10 ഗോൾസ് അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ സിറ്റി തുടർച്ചയായി 55-ാമത്തെ കളി നാളെ സ്കോർ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായി 55-ാമത്തെ കളി എത്തിഹാഡിൽ സ്കോർ ചെയ്യും. സോ അത് 2012-നും 2014-നും ഇടയ്ക്ക് അവർക്കുണ്ടായിരുന്ന ആ റെക്കോർഡിന് ഒപ്പം എത്താൻ സാധിക്കും. സോ നാളെ എത്തിഹാഡിൽ സിറ്റിയെ സ്കോർ ചെയ്യാതെ കൂട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും. സോ നമ്മൾ നാളത്തെ മാച്ചിലോട്ട് നോക്കുമ്പോൾ ഇഞ്ചറി ഇഷ്യൂസ് കൂടുതൽ അലട്ടുന്നത് മാൻ യുണൈറ്റഡിനെ തന്നെയാണ്. അപ്പുറത്ത് സിറ്റിയുടെ ഭാഗത്ത് നോക്കാനായിട്ടാണെങ്കിൽ ഗ്വാർഡിയോളും ആൻഡ് ജാക്ക് ഗ്രീലിഷും ലൂട്ടൺ ടൗൺ അഗേൻസ്റ്റ് ഉള്ള മത്സരത്തിൽ എഫ് എ കപ്പ് മിഡ് വീക്കിൽ പരിക്കുപറ്റി പോയിരുന്നു. സോ അത് രണ്ടുമാണ് അവരെ അലട്ടുന്ന മെയിൻ ഇഷ്യൂസ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മൾ യുണൈറ്റഡിലോട്ട് വരികയാണെങ്കിൽ മാൻ യുണൈറ്റഡിൻ്റെ കീ പ്ലേയേഴ്സ് പലരും ഔട്ടാണ്. ലൂക്ക് ഷോ, ലിസാൻഡ്രോ മാർട്ടിനസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റാസ്മസ് ഹോയ്ലൻഡ്, സോ ധാരാളം മേസൺ മൗണ്ടോ അതുപോലെ മലാസിയം ഓൾറെഡി എപ്പോഴും ഔട്ടാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാളത്തെ മത്സരത്തിൽ റിയലി വിട്ട് ഔട്ട് ലിസാൻഡർ മാർട്ടിനസ് ആൻഡ് റാസ്മസ് ഹോയ്ലൻഡ് എസ്പെഷ്യലി. സോ സിറ്റിയുടെ സെന്റർ ബാക്സ് അക്കാഞ്ചി ആണെങ്കിലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റൂബൻ ഡിയാസ് ആണെങ്കിലും ഈവൻ കായ് വോക്കർ പോലും ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നോട്ട് അറ്റ് ദ ബെസ്റ്റ്. സോ റിയലി ടോൾ, ഫിസിക്കൽ, സ്ട്രോങ് ആൻഡ് ക്യുക്ക് സ്ട്രൈക്കേഴ്സിന് അഗേൻസ്റ്റ് സിറ്റി ഡിഫൻഡേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ റാസ്മസ് ഹോയ്ലൻഡ് വിൽ ബി എ ഹ്യൂജ് മിസ്. മിക്കവാറും നാളെ യുണൈറ്റഡ് ബാക്ക് ഫോറിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വീണ്ടും അമർബാദിനെ ട്രൈ ചെയ്യുമോ അതോ ലിൻഡലോഫിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ഇട്ടിട്ട് മഗ്വയർ സെന്റർ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് അറിയാനായിട്ടാണ് എല്ലാവരും കീലി നോക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ലിൻഡലോഫിനെ ലെഫ്റ്റ് ബാക്ക് ഇട്ട് ഡാലോട്ട് റൈറ്റ്, മഗ്വയർ അതുപോലെ തന്നെ പിന്നെ പറയുന്ന നമ്മുടെ റാഫേൽ വരാൻ സെന്റർ ബാക്സ്. മിഡ്ഫീൽഡിൽ മിക്കവാറും ഐ വോണ്ട് ബി സർപ്രൈസ് ഇഫ് അമർബാദ് കസമീറോ അതിനെ ഒരുമിച്ച് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്താൽ നെട്ടൻ്റെ കാര്യമില്ല. ഐ തിങ്ക് ദർ ഈസ് എ പോസിബിലിറ്റി. സോ നമ്മൾ നാളെ നോക്കാനായിട്ടാണെങ്കിൽ യുണൈറ്റഡ് എന്തായാലും ലോ ബ്ലോക്ക് സിറ്റ് ബാക്ക് ചെയ്ത് ചെൽസി സിറ്റിക്ക് അഗേൻസ്റ്റ് കാണിച്ച പോലെ പ്രോപ്പറായിട്ട് ഡിഫൻസീവ് ഷേപ്പ് ഇട്ട് അഗേൻസ്റ്റ് ലിവർപൂൾ യുണൈറ്റഡ് കളിച്ച പോലെ കളിക്കാനായിട്ടായിരിക്കും ചാൻസ് കാണുക. കാരണം മാൻ ടു മാൻ പോയി മാർക്ക് എന്നാ കളിക്കാനായിട്ടോ അതോ ഓപ്പണായി കളിക്കാനായിട്ടോ ശ്രമിച്ചാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാരണം ഓൾറെഡി യു ഡോണ്ട് ഹാവ് ഓൾറെഡി യുണൈറ്റഡ് ഡോണ്ട് ഹാവ് റാസ്മസ് ഹോയ്ലൻഡ്, ലിസാൻഡർ മാർട്ടിനസ് ഹൂ ഇസ് സച്ച് എ വൈറ്റൽ പ്ലെയർ ബിൽഡ് ഫ്രം ദ ബാക്ക് ഫേസിലൊക്കെ പറ്റുമൊക്കെ. സോ അതിനെ തന്നെ വളരെ റിസ്കിയർ ആയിട്ടൊരു മൂവ് ആയിരിക്കും ഓപ്പണായി പോയി കളിക്കുകയാണെങ്കിൽ. ഐ തിങ്ക് ടെൻ ആക് ലിവർപൂൾ അഗേൻസ്റ്റ് സെറ്റ് അതുപോലെ പക്ക ലോ ബ്ലോക്ക് ഡിഫൻസീവ് ഷേപ്പ് ഇട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തു തോന്നാൻ ചെൽസി സിറ്റിക്ക് അഗേൻസ്റ്റ് അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള രീതിയിലൊരു ചെറിയ ഷോ കാണിച്ചിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാളത്തെ ഫിക്സ്ചറിൽ കീ ബാറ്റിലായിട്ട് വരാനായിട്ട് നോക്കുക മേ ബി ഗർണാച്ചോ വേഴ്സസ് കായ് വോക്കറോ അല്ലെങ്കിൽ റാഷ്ഫോർഡ് വേഴ്സസ് ആക്കയോ മറ്റോ ഒക്കെ വരാനായിട്ടുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പൊതുവെ റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ ഡാർബികളിൽ പൊതുവെ ഒന്ന് ഉണരാറുണ്ട്, എപ്പോഴും സിറ്റിക്ക് പണി കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. സോ നമുക്ക് നോക്കാം എന്തായാലും മാർക്കസ് റാഷ്ഫോർഡിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ എല്ലാവരും കണ്ടു കാണുമല്ലോ. എനിക്ക് ആ ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ കുറച്ച് ദഹിച്ചില്ല ഉള്ള പറയാലോ. സോ ആള് ശരിയാണ്, ആളെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയാണ് ആള് യുണൈറ്റഡ് യങ് നാളോട്ട് കളിക്കുന്നതാണ്, മറ്റ് പല ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ പുള്ളി അവിടെ കളിക്കുന്നത് 10,000 യൂറോ വാങ്ങിച്ചുകൊണ്ട് എന്നാ പറയുക ഒരു സാമൂഹ്യ സേവനം പോലെ അവിടെ കളിക്കുമല്ലോ. പുള്ളി വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഇൻ ദാറ്റ് ക്ലബ്, പൈസ വാങ്ങിച്ചാലേ കളിക്കുന്നത്. സോ ആളാണെങ്കിൽ പിച്ചിൽ മോശമായിട്ട് പെർഫോം ചെയ്താലോ ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ലല്ലോ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യും. സോ അതിന് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഞാനാണെങ്കിലും മറ്റു പല ക്ലബ്ബുകളെ റിജക്ട് ചെയ്തിട്ടാണ് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളോട് പൈസ വാങ്ങിച്ച് തന്നെയാണ് കളിക്കുന്നത്. ഐ തിങ്ക് ഹി ഇസ് എ ഹയസ്റ്റ് ഏണിംഗ് പ്ലെയർ ഇൻ ദാറ്റ് ക്ലബ്. സോ ആൾ ക്രിട്ടിസൈസ് ചെയ്യും കളിച്ചില്ലെങ്കിൽ. സോ ആളുടെ ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് നമ്മൾ നോക്കാനാണെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണെങ്കിലും ലാസ്റ്റ് വീക്ക് ഫുള്ളാമൊക്കെ ആണെങ്കിലും വളരെ ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. സോ ഓവറോൾ ഈ സീസൺ ആളും കണ്ട 5 ഗോൾസും കണ്ട് ടോട്ടൽ ഓൾ കോമ്പറ്റീഷൻ സ്കോർ ചെയ്തിട്ടുള്ളൂ. സോ ഒട്ടും ലാസ്റ്റ് സീസൺ പുള്ളിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു, 30 ഗോൾസ് അക്രോസ് ഓൾ കോമ്പറ്റീഷൻ. പക്ഷേ ഈ സീസൺ ആ ഒരു നനഞ്ഞ പടക്കം പോലെയാണ് പെർഫോം ചെയ്യുന്നത്. സോ റാഷ്ഫോർഡിന്റെ ഇൻകൺസിസ്റ്റൻസി ടീമിനെ ബാധിക്കുന്നുണ്ട്. പുള്ളിയുടെ ആ ഇന്റർവ്യൂ മേ ബി ഇപ്പം കുറെ ഫാൻസിനാണെങ്കിൽ നന്നായിട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഗർണാച്ചോ നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ്, ഗർണാച്ചോ നീഡ്സ് ടു ഗെറ്റ് ഇൻവോൾവ് മോർ ഇൻ ദ ഗെയിം.
കൂടുതൽ ടീം മേറ്റ്സിനെ നോക്കുക, ആദ്യം സെൽഫിഷ് ആവാതിരിക്കുക, പാസ് ജനറേറ്റ് ചെയ്യുക. ആൻഡ് മക്ടോമിനി, മേ ബി മക്ടോമിനി നാളെ സ്റ്റാർട്ട് ചെയ്യുമോ അതോ മക്ടോമിനി ഓഫ് ദ ബെഞ്ചാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് ഒരു അടുത്ത കീ ചോദ്യം. ആൻഡ് മക്ടോമിനി ഇറങ്ങുവാണെങ്കിൽ പുള്ളി ഡിഫൻസീവ്ലി അവെയർ ആയിരിക്കണം. പുള്ളി ഡിഫൻസീവ്ലി ടീമിന് അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു ചില സമയത്ത് ഫാൻസ് പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. സോ നാളത്തെ മാച്ചിൽ ബെർണാർഡോ സിൽവ, കെവിൻ ഡിബ്രൂന, ഫിൽ ഫോഡൻ, റോഡ്രി ഇവരെ എല്ലാം ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നത് തടഞ്ഞാലേ ഹാളനിലോട്ടുള്ള സപ്ലൈ നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ മേക്ക് ഹാളൻ ടു ഡ്രോപ്പ്, ഹാളൻഡിനോട് വന്നിട്ട് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടും ചാൻസുകൾ സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഉള്ള ഒരു സിറ്റുവേഷൻ ആക്കുക. കാരണം ഡിഫിക്കൽട്ടാണ്. ബെർണാർഡോ സിൽവ, ഫോർഡൻ, റോഡ്രി, ഡിബ്രൂന, ഡോക്കു ഇറങ്ങുമായിരിക്കും, ഡോക്കു ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്യുക, ഇവരെയൊക്കെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കുക, സച്ച് എ ഡിഫിക്കൽട്ട് തിങ്. സോ ഇവരെ എല്ലാം കംപ്ലീറ്റ്ലി ഔട്ടാക്കിയാലേ ഹാളനെയും ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഹാളന് ചാൻസ് കിട്ടിയാൽ ഹീസ് ഗോയിങ് ടു ബെറി ദാറ്റ്. ലൂട്ടൻ ടൗൺ അഗേൻസ്റ്റ് കണ്ട 5 ഗോൾ അടിച്ച് നല്ല റെഡ് ഹോട്ട് ഫോമിലാണ് ആൾ വരുന്നത്. ശരിയാണ്, ലൂട്ടൻ ലൂട്ടനും സഹായിച്ചു, അവർ അത്ര ഓപ്പൺ ആയി അഗേൻസ് സിറ്റി കളിച്ചത് ശരിയാണ്. പക്ഷെ എന്നാലും ലുക്ക് അറ്റ് ഹാളൻഡ് ആൻഡ് കെവിൻ ഡിബ്രൂന, വാട്ട് എ പ്ലെയർ മാൻ. കെവിൻ ഡിബ്രൂന ഗോൾസും അസിസ്റ്റും കൊണ്ട് അങ്ങ് ആറാടുകയാണ്. പരിക്കിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഡിഫിക്കൽട്ട് ടു ബ്ലോക്ക്. അവിടെ ബെർണാർഡോ സിൽവ അടുത്ത താരം, ഫിൽ ഫോർഡൻ പ്രോബബ്ലി ദ ബെസ്റ്റ് പ്ലെയർ, പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡിന് വരെ പരിഗണിക്കാവുന്ന ഒരു പ്ലെയർ, അമ്മാതിരി റെഡ് ഹോട്ട് ഫോമിൽ കളിക്കുന്നു. ആൻഡ് അൽവാറസ് എറ്റാനെന്ന പ്ലെയർ എപ്പോഴും വേണ്ടതിനും ഹെർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ, ഡോക്കു. സോ ആകെപ്പാട് ടീം മൊത്തം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്നാ പറയുക, ഗെയിം ചേഞ്ചിങ് സൂപ്പർ സ്റ്റാറുകളാണ് സിറ്റിയിൽ. അപ്പുറത്ത് യുണൈറ്റഡിന്റെ കാര്യം നോക്കാനായിട്ടാണ്, യുണൈറ്റഡ് ഡിഫൻസീവ്ലി സ്ട്രോങ് ആകുക. കസമീറോ പ്രോബബ്ലി നീഡ് ടു ഹാവ് ദ ഗെയിം ഓഫ് ഹിസ് ലൈഫ് ടുമാറോ. കംപ്ലീറ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മരണ കളി കളിക്കേണ്ടി വരും കസമീറോയ്ക്ക് മിക്കവാറും നാളെ. കൂടാതെ മേ ബി അമർവാദിനെ ഇറക്കുമോ അതോ എന്താണെന്ന് അറിയത്തില്ല. ആൻഡ് മൈനോ എറ്റാനദർ കീ പ്ലെയറാണ് നാളത്തെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ. സോ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മാൻ സിറ്റിയാണ് ക്ലിയർ ഫേവറേറ്റ്സ്. ഐ തിങ്ക് ദെയർ വിൽ ബി റിസൾട്ട്. എനിക്ക് പേഴ്സണലി തോന്നുന്നു ഈ മാച്ചിൽ ഒരു റിസൾട്ട് കാണുമെന്നാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ ഡ്രോ. ഏത് സിറ്റി വിന്നിനാണ് ഓൾമോസ്റ്റ് 90-80% ചാൻസ് വേണേ പറയാം. ആൻഡ് യുണൈറ്റഡ് ആണ് മേ ബി ഒരു സ്ലിം ചാൻസ് അറ്റ് എനി ഹോപ്പ്. എനിക്കിതൊരു ഡ്രോ ആവുമെന്ന് പേഴ്സണലി തോന്നില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഏതൊരു സിറ്റി വിൻ ഓറെ യുണൈറ്റഡ് വൻ. സിറ്റി വിന്നിനാണ് പോസിബിലിറ്റി കൂടുതൽ കാണുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു ഇത്? ഐ തിങ്ക് ഇറ്റ് വോണ്ട് ബി എ എന്നാ പറയാ ഫൈനൽ 6-0 അങ്ങനത്തെ സ്കോർ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഏതർ ഒരു യുണൈറ്റഡ് ഡിഫൻസീവ്ലി ടൈറ്റ് ആക്കും, അത് എനിക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ്. ബട്ട് ഇവഞ്ചുറി ഐ തിങ്ക് സിറ്റി മൈറ്റ് ഗ്രാബ് ദ വിന്നർ എന്ന് തോന്നുന്നു. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? പിന്നെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളത്തെ മാച്ചിൽ ആന്റണി ആന്റണി അഗേൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ് ഓവറോൾ. സോ നാളെ ആന്റണി മിക്കവാറും ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം ആന്റണി ഡിഫൻസീവ്ലി ടീമിനെ അതുമാതിരി സഹായിക്കുന്നുണ്ട്. സോ പുള്ളി ഡിഫൻസീവ്ലി നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ്ലി ടീം സെറ്റാക്കുക. സോ മേ ബി ആന്റണീനെ ഇറക്കാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പുള്ളി ആ ഡ്യൂട്ടി പക്കായിട്ട് ചെയ്തോളൂ. ഗോയിങ് ഫോർവേഡ് ആള് പടമാണെങ്കിലും ചില സിറ്റുവേഷൻസിൽ ഡിഫൻസീവ്ലിയും പ്രസിംഗിന്റെ കാര്യത്തിലും മേ ബി റാഷ്ഫോർഡും കർണാച്ചും കിട്ടുന്നതിന്റെ 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി ഔട്ട്പുട്ട് പുള്ളി കൊടുത്തിരിക്കും. സോ ആന്റണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എഗൈൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഹി വാസ് ഓക്കെ, ഓവറോൾ ഗുഡ് എന്ന് പറയേണ്ടി വരും. സോ ഐ തിങ്ക് ആന്റണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ആൻഡ് നമുക്ക് നോക്കാം എന്താവുന്നു. എന്തായാലും ലിവർപൂളിനും അതുപോലെ തന്നെ ആർസണലിനും കീ ആയിരിക്കും ഈ ബാറ്റിൽ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിടാണ്, എവേ ഫിക്സ് ആണ്, വിച്ച് ഈസ് നോട്ട് ആൻ ഈസി തിങ്. ലിവർപൂളിലെ കേട്ട അപ്ഡേറ്റുകൾ പ്രകാരം സാല അവൈലബിൾ അല്ല, ബട്ട് ഗുഡ് തിങ് ഈസ് ന്യൂനസ്, സബോസ്ലായ്, എൻഡോ എല്ലാം ബാക്ക് ആണ്, വിച്ച് ഈസ് എ പോസിറ്റീവ് തിങ് ഫോർ ലിവർപൂൾ. അതേസമയത്ത് അലിസൺ ലോങ് ടൈം ഔട്ടാണെന്ന് കേൾക്കുന്നു, സീസൺ എൻഡ് വരെയല്ല, ബട്ട് പുള്ളിയുടെ ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്നും കുറച്ചാലോടെ പുറത്തിരിക്കുമെന്ന് ക്ലോപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട്. സാല കമ്മിങ് വീക്സിൽ, മേ ബി നെക്സ്റ്റ് വീക്ക് വരുമെന്ന് കേൾക്കുന്നു. എന്തായാലും ഇന്നത്തെ മാച്ച് സാല ഈസ് നോട്ട് അവൈലബിൾ, ഇറ്റ്സ് കൺഫേംഡ് ബൈ ക്ലോപ്പ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ആർസണൽ ട്യൂസ്ഡേ ആണ്, വെളുപ്പിന് 1:30 ഇറങ്ങുക, ഞാൻ ഷെഫീൽഡാന്ന് തോന്നുന്നു. സോ കീ ബാറ്റിലാണ് രണ്ട് ടീംസിനും. എന്തായാലും പ്രീമിയർ ലീഗ് ടൈറ്റിൽ വളരെയധികം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് 1 പോയിന്റ് ഗ്യാപ്പിലാണ് 3 നിൽക്കുന്നത്. സിറ്റിയും ലിവർപൂളും തമ്മിൽ 1 പോയിന്റ് ഗ്യാപ്പ്, സിറ്റിയും ആർസണലും തമ്മിൽ 1 പോയിന്റ് ഗ്യാപ്പ്. ഐ തിങ്ക് കീ ടൈമാണ് വരുന്നത്. ആൻഡ് 3 ടീമും സ്ലോ ഡൗൺ ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. 3 ടീമും സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. സോ അതിനാൽ തന്നെ ഈ സീസൺ പ്രീമിയർ ലീഗ് ഒരു അടിപൊളി ടൈറ്റിൽ റേസ് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നാളത്തെ മാച്ചിൽ യുണൈറ്റഡ് മേ ബി സിറ്റിനെ അടിച്ചിട്ടോ, സിറ്റിനെ അടിച്ചിട്ടാൽ ദാറ്റ് വിൽ ബി എ സർപ്രൈസ് റൈറ്റ്? സോ അങ്ങ് നോക്കാം എന്താവുമെന്ന്.
എന്തായാലും ലിവർപൂൾ ആൻഡ് ആർസനൽ ഫാൻസ് യുണൈറ്റഡിന്റെ കൂടെ ആയിരിക്കും നാളെ, അതെനിക്ക് ഉറപ്പാണ്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ഇരിക്കും. ബൈ.